അദ്ദേഹത്തെ രാജാവായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്നതിനുള്ള തെളിവിതാബൂത്തു. നിങ്ങൾക്ക് ആ പെട്ടി നിങ്ങളുടെ അടുക്കലേക്ക് വരും. ആ പെട്ടിയിൽ ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സക്കീനത്തുണ്ട് എന്നാണ്. എന്താണ് ഈ സക്കീനത്ത്? ഈ പെട്ടിയിലാണ് തൗറാത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. ആ തൗറാത്താണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത്. ആ തൗറാത്ത് തിരിച്ചു കിട്ടുമ്പോൾ അവര് ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ തൗറാത്ത് എടുത്തുകൊണ്ട് അത് അനുസ്മരിച്ചുകൊണ്ട് അതിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വീര്യത്തോടുകൂടെയാണ് ശത്രുക്കളുമായി അവർ ഏറ്റുമുട്ടാറുണ്ടായിരുന്നത്. അവർ നഷ്ടപ്പെട്ട ദുഃഖമാണ് അവർക്കുണ്ടായിരുന്നത്. തഫ്സീർ ബൈളാവി മറിച്ചു നോക്കിയാൽ കാണാം, ഈ പറഞ്ഞ സക്കീനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും ആസാറുകളല്ല, മറ്റുള്ള കാര്യങ്ങളല്ല. ഈ തൗറാത്ത് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ചില യുദ്ധങ്ങളിൽ മുസ്ഹഫ് ചില ആളുകൾ ഖുർആനിക സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ശക്തമായി അത് ഓർത്തുകൊണ്ട് അയവിറച്ചുകൊണ്ട് ആ ഖുർആൻ സൂക്തങ്ങളിലൂടെ വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ശത്രുക്കളുമായി ഏറ്റുമുട്ടാറുണ്ടായിരുന്നുവെന്ന്. ഇതല്ലാതെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളുടെ ദാത്ത് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരുടെ ആസാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കാം എന്നതിന് തെളിവുദ്ധരിക്കുവാൻ സാധ്യമല്ല എന്നർത്ഥം. പിന്നെ ഇതിനുശേഷം ഉസ്താദ് ഉദ്ധരിക്കുന്ന മറ്റൊരു തെളിവ്, മഴ നൽകാൻ വേണ്ടി സഹായം ചോദിക്കാം. യാ റസൂലല്ലാഹ് ഹലകത്തിൽ അംവാലു വങ്ഖതഅതി സുബുലു, ബുഖാരി ബാബുൽ ഇസ്തിസ്ഖാ. ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഏത് സഹീഹുൽ ബുഖാരിയിൽ കാണാവുന്ന മഴയ്ക്ക് വേണ്ടി നബിയുടെ അടുക്കൽ വന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്? ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നബി. അപ്പോഴാണ് നബിയോട് കാലികളൊക്കെ നശിച്ചു, സ്വത്തൊക്കെ നശിച്ചു, ആളുകൾക്ക് നാശം സംഭവിക്കുന്നു, അവിടുന്ന് ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. തർക്കത്തിലുള്ള തവസ്സുൽ ഇടതേട്ടത്തിന് ഇതിൽ തെളിവില്ല. അപ്പൊ ഇവിടെ ഉസ്താദ് ഉദ്ധരിച്ചിട്ടുള്ള യാതൊരു തെളിവും സഹിഹായി അംഗീകരിക്കാവുന്ന, നിങ്ങളുടെ വാദം സമർത്ഥിക്കാവുന്ന തെളിവല്ല എന്നാണ് ഇതുവരെ ഞാൻ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. എന്നാൽ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ശേഷം പിന്നീട് സംസാരിച്ച ആ പ്രസംഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാര്യമായി ഇവിടെ എടുത്തു പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ മുജാഹിദ് ബാലുശ്ശേരിൻ്റെയും സക്കരിയ സലാഹിൻ്റെയും പ്രസംഗങ്ങളിലുള്ള എവിടെയോ വെച്ച് അവർ ചെയ്തിട്ടുള്ള പ്രസംഗത്തിലുള്ള വാചകങ്ങൾ അത് അടർത്തിയെടുത്തിട്ട് അത് ഇവിടെ വെച്ച് കളിപ്പിച്ച് ഇവിടെ ഉള്ള നിങ്ങളൊക്കെ നമ്മളൊക്കെ ഇവർ കാഫറാക്കുക എന്ന് പറഞ്ഞതിന് വല്ല അർത്ഥമുണ്ടോ? അത് മറുപടി അർഹിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വഴി അറിയാത്ത ഒരാൾ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. പണ്ട് അയാൾ ഈ വഴിക്ക് പോയിരുന്നു, പിന്നെ അയാൾക്ക് ഈ പ്രദേശം അറിഞ്ഞുകൂടാ, ആകെ കാട് മൂടിയിട്ടുണ്ട്. അപ്പൊ അവിടെ താമസിക്കുന്ന ഒരാൾ ഇയാൾ നടന്നു പോകുന്നത് കണ്ടപ്പോ പറഞ്ഞു, അവിടെ പാമ്പുണ്ട്, വിഷജന്തുക്കളുണ്ട്, മാത്രമല്ല ഒരു വലിയ പൊട്ടംകിണറുണ്ട് അവിടെ, അതിന്റെ മുകളിൽ ആകെ പുല്ലും കാടും മൂടിക്കിടക്കുകയാണ്, നിങ്ങൾ ഇതിലൂടെ നടന്നു പോയാൽ അതിൽ വീണു പോകും എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അത് കേട്ട് ശരിയായ വഴി ഇതാ, നിങ്ങൾ ഈ വഴിക്ക് പോയിക്കോന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ നല്ല വഴി കാണിച്ചു കൊടുത്ത് ആ വഴിക്ക് നടന്നു പോകും. നിങ്ങൾ ആരാപ്പ എനിക്ക് വഴി പഠിപ്പിച്ചേരാ? ഞങ്ങളെ പണ്ട് വല്യാപ്പാന്റെ കൂടെ ഞാൻ തീക്കൂടിയാണ് നടന്നു പോയത്, ഞാൻ അതിക്കൂടി തന്നെ പോകും. വല്യാപ്പാന്റെ കാലത്ത് നടന്നു പോയ വഴിയിൽ കല്ലും മുള്ളും പാമ്പും ഒക്കെ നിറഞ്ഞിടക്കുന്നത് ആ പൊട്ടംകിണറും ഉണ്ട് എന്നുള്ളത് ഇയാൾക്ക് അറിയില്ലെങ്കിലോ, ആ വഴി കൂടി ഇങ്ങനെ പോയാൽ അയാള് കിണറ്റിൽ വീഴും, പാമ്പ് അയാളെ കടിക്കും, കാലിൽ മുള്ള് തറക്കും, കുപ്പിച്ചില്ല് കുത്തും. അപ്പോ ഇയാള് വിളിച്ചു കൂവാണ്, ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അയിലെ പോയാൽ നിങ്ങൾ പൊട്ടംകിണറിൽ പോകും, അയാളാണ് എന്നെ കിണറ്റിൽ വീഴ്ത്തിയത്, അയാളാണ് എന്നെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത് എന്ന് പറഞ്ഞതിന് അർത്ഥം ണ്ടോ? ഇതുപോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതാ
ഇന്നത് വിശ്വസിക്കരുത്, അത് ശിർക്കാണ്. ഇന്നത് ചെയ്യരുത്, അത് ബിദ്അത്താണ്. ശിർക്ക് ചെയ്താല് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും, ബിദ്അത്ത് ചെയ്താല് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ ശിർക്കിന്റെ വഴിയിലൂടെ പോയപ്പോൾ നിങ്ങൾ ആ പൊട്ടംകിണറ്റിൽ വീണോ, നിങ്ങളുടെ കാലൊടിഞ്ഞോ എങ്കിൽ പിന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് അതിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആരാണോ വഴി കാണിച്ചു തന്നത് നടന്നടോ, അതിലൂടെ നടന്നോ. നമ്മളെ വല്യാപ്പാന്റെ ഒപ്പം പോന്നപ്പോ നമ്മൾ നടന്നത് അതിലെയായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞ് നടത്തിയാൽ അവരാണ് നിങ്ങളെ കിണറ്റിൽ വീഴ്ത്തിയത്, അവരാണ് പാമ്പ് കടിക്കാൻ കാരണക്കാര്, അവരാണ് തേളുകുത്താൻ കാരണക്കാര്, അവരാണ് കുപ്പിച്ചെല്ലി തറക്കാൻ കാരണക്കാര്. അവിടെ കുപ്പിച്ചില്ലുണ്ട്, മുള്ളുണ്ട്, തേളുണ്ട്, പാമ്പുണ്ട്, പൊട്ടം കിണറുണ്ട് എന്ന് പറഞ്ഞു തന്നവരല്ല നിങ്ങളെ അതിലേക്ക് വീഴ്ത്തിയത്, അവർ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന പണി. ഞങ്ങൾ നിങ്ങളെ ശിർക്കിലേക്ക് പോവരുതെന്നാണ് പറയുന്നത്, ബിദ്അത്തിലേക്ക് പോവരുതെന്നാണ് പറയുന്നത്, അതിൽ നിന്ന് രക്ഷിക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏതെങ്കിലും സന്ദർഭത്തിൽ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ മറുമൗലവി പറഞ്ഞു എന്ത്, ഒരു വട്ടം മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ചാൽ നാല് വട്ടം കാഫിറാകും, മുഹീദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് മരിച്ചുപോയ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് സഹായം തേടിയാൽ, ദുആ ചെയ്താൽ അത് അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആയാണ്, അത് ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ ആ ആയത്തിന്റെ തത്വമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നഹു മൈ യുശ്രിക്കു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നാ, ദുആയാണെങ്കിലും നേർച്ചയാണെങ്കിലും അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുക വഴി ഒരാൾ ശിർക്ക് ചെയ്താൽ സ്വർഗം അയാൾക്ക് നിഷിദ്ധമാണ്, അയാൾ നരകത്തിലേക്കാണ് അയാളുടെ മടക്കം. എന്നാൽ ഇത് ചെയ്തുകൊണ്ട് ഒരാൾ നരകത്തിൽ പോയാൽ, ഇത് ചെയ്തുകൊണ്ട് ഒരാൾ ശിർക്കിൽ അകപ്പെട്ടു പോയാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞവരതിന് ഉത്തരവാദികളാണോ? അല്ല, അത് ശിർക്കല്ല കേട്ടോ, നിങ്ങളത് ചെയ്തോ എന്ന് പറഞ്ഞു തന്നവരാണ് ശിർക്കിലേക്ക് നയിച്ചവർ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാവണം. ഇതേപോലെ തന്നെ മരിച്ചയിടത്ത് ഖുർആൻ ഓതാൻ പാടില്ല, പേപ്പർ വായിച്ചോട്ടെ എന്നൊക്കെയാണ് മുജാഹിദുകൾ പറയുന്നത് എന്നാണ്. വാസ്തവത്തിൽ മരിച്ചയിടത്ത് ഖുർആൻ ഓതാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, സഹിഹായ ഒരു റിപ്പോർട്ടും ആ വിധത്തിലില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ ആയ ഖുർആനിക സൂക്തത്തിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഹാഫിദ് ഇബ്നു കസീർ ഷാഫിഈ പണ്ഡിതനാണ്. ആ ഇബ്നു കസീർ തന്റെ തഫ്സീറിലെ സൂറത്തുൻ നജ്മിലെ വഅലൈസലിൽ ഇൻസാനി ഇല്ലാ മാസഅ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നു, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ഷാഫിഈ റഹിമഹുല്ലാ വമനിത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത. ഈ ആയത്തിൽ നിന്നാണ് മഹാനായ ഇമാം ഷാഫിഈയും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതി അതിന്റെ കൂലി ഹദിയ ചെയ്താൽ അവർക്കെത്തില്ല, അവർക്ക് ലഭിക്കില്ല എന്ന മതനിയമം ആവിഷ്കരിച്ചത് ഈ ആയത്തിൽ നിന്നാണെന്ന് ഇബ്നു കസീർ പറയുന്നു. പറയൂ, പുത്തൻ പ്രസ്ഥാനക്കാര് ആരാണ്? പുത്തൻവാദം ആരുടേതാണ്? പറയൂ. മരിച്ചയിടത്ത് ഖുർആൻ ഓതുക എന്നത് അല്ലാഹ് പറഞ്ഞതല്ല, നബി ചെയ്തതും പറഞ്ഞതുമല്ല. നബിയുടെ കാലത്ത് സഹാബികൾ ഏറെ മരിച്ചു. ഏത് സഹാബിയുടെ ഖബറിന്റെ അടുക്കലാ നബി ഖുർആൻ ഓതിയത്? നബി മരിച്ചയിടത്ത് ആരാ ഖുർആൻ ഓതിയത്? പുരകെട്ടിക്കൊണ്ട് ഖുർആൻ ഓതിയോ? നബി മരിച്ചയിടത്തും ആരും ഖുർആൻ ഓതിയിട്ടില്ല. നബി ഒരാളുടെ ഖബറിന്റെ അടുക്കലും ഖുർആൻ ഓതിയിട്ടില്ല. സഹാബത്തിൽ നിന്ന് സഹിഹായ അത്തരം റിപ്പോർട്ടുകളും വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഇമാം ഷാഫി മനസ്സിലാക്കിയത് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി അവർക്ക് ലഭിക്കില്ല എന്നാണ്. അതിനുള്ള തെളിവ് ഹദീസ് കൂടി ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും ഇബ്നു കസീർ വ്യക്തമാക്കുന്നുണ്ട്. ഇമാം നവവിയും പറഞ്ഞത് ഇമാം ഷാഫിയുടെയും അതുപോലെ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെയും മദ്ഹബ് അഭിപ്രായം മരിച്ചവൾക്ക് ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടില്ലെന്നാണ്. അത്
ശരിയല്ലെന്നാണ്. ഇങ്ങനെ ഷാഫിഈ മദ്ഹബിലെ കിതാബുകളിലുള്ളത് മരിച്ചയിടത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ്. എന്നാലും നമ്മുടെ ബഹുമാനപ്പെട്ട കക്കുപ്പടി ഇവിടെ തെളിവുദ്ധരിച്ചത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ മരിച്ചയിടത്ത് ചെന്നാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഖൈറായത് പറഞ്ഞോ. എന്നിട്ട് അദ്ദേഹത്തിന്റെ വക എന്താ ഖൈറ്? ഖൈറ് എന്ന് പറഞ്ഞാൽ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ് ഖൈറ് എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മരിച്ചയിടത്ത് ചെന്നാൽ ഖുർആൻ ഓതിക്കോ എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന്. വാസ്തവത്തിൽ ഇത് രണ്ട് ഹദീസുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം